ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ കസിൻ്റെ ഭാര്യന് 9-ാം മാസം കാണാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒരുങ്ങി മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു മേക്കപ്പ് ലുക്കും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ രാവിലെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേസും ഇച്ചിലും മോളും മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ റെഡിയാവാനും വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇച്ചിലു ബേബീനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഹേസുവിനെയും കുളിപ്പിച്ചിട്ട് ബാക്കി ഞാനും കുളിച്ച് ഒരുങ്ങാം. അങ്ങനെ ചെറുതിനെ കുളിപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. അടുത്തത് ഹേസുവിൻ്റെയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനും കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡ്രസ്സ് തപ്പിയെടുക്കാൻ കുറേ പാടുപെട്ടു കേട്ടോ. പിന്നെ ഏതൊക്കെയോ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റ്സ് ഏതാന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നാച്ചുറൽ കൊളൈഡൽ ഓട്ട്മീൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നറിഷിങ് എഫക്റ്റ് കിട്ടും. അതുപോലെ pH ബാലൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആവില്ല, ഹൈഡ്രേറ്റ് ആക്കി എപ്പോഴും നിലനിർത്തും. ഇതിൽ വന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു സെബം മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോവുള്ളൂ. നല്ല സോഫ്റ്റൻ ആയിരിക്കും. ഒരുപാട് നമ്മുടെ ഓയിലൊക്കെ കളഞ്ഞിട്ട് സ്കിന്നിന് ഡ്രൈ ആക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്കിന്ന് സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വൈറ്റമിൻ ഇ അടങ്ങിയതാണ്. ഇതിലെ വൈറ്റമിൻ ഇ കുറച്ച് സ്പെഷ്യലാണ്. നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ റിങ്കിൾ ഫ്രീ ആക്കി നമ്മുടെ സ്കിന്നിനെ നിലനിർത്തും. അതായത് നമ്മൾ കുറച്ച് ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ റിങ്കിൾസൊക്കെ വരൂല്ലേ. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒരു വൈറ്റമിൻ ഇ വന്നിട്ട് നമ്മുടെ സെല്ലിൻ്റെ ഡാമേജൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നന്നായിട്ട് റീജനറേറ്റ് ചെയ്ത് കുറച്ച് ഫ്രഷ് ലുക്കായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്റ്റിക്കിനെസ് ഒന്നും നമുക്ക് തോന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നെക്സ്റ്റ് ഞാൻ ഡെർമാവൈവിൻ്റെ തന്നെ ബോഡി മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുറത്തേക്കൊക്കെ പോവല്ലേ, അപ്പോൾ ഫേസ് മാത്രം നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കയ്യിൽ പുറത്ത് കാണുന്ന ആ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ നാച്ചുറൽ കൊളൈഡൽ ഓട്ട്മീൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഡ്രൈ സ്കിന്നിനൊക്കെ നമുക്ക് ഒരു പേടിയില്ലാതെ യൂസ് ചെയ്യാം. ഈ ഒരു സീസണിലെ ഈ സമയത്ത് എന്തായാലും നമ്മൾ എന്തെങ്കിലും തേച്ചിട്ടാണ് കേട്ടോ പുറത്തു പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇപ്പോൾ ലിപ്സൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഡ്രൈ. അതുപോലെ സ്കിന്നിനും സംഭവിക്കും. പിന്നെ ഇത് വന്നിട്ട് pH ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നുണ്ട്. പിന്നെ അതുപോലെ നന്നായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും കേട്ടോ. നമുക്കൊരു സ്റ്റിക്നെസ് ഒന്നും ഉണ്ടാവില്ല. ആൻറ്റി ഇറിറ്റൻ്റ് ആണ്. നമുക്കൊരു ചോർച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണർ. ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കഴിഞ്ഞാൽ ഏതാണ് ചെയ്യാമെന്ന് വലിയൊരു അറിവൊന്നുമില്ല. റാനക്കുട്ടി ചെയ്യണ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. റാനക്കുട്ടി സ്കൂളിൽ പോയതുകൊണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ മാമാർത്തിൻ്റെ ഈ ഒരു ഡെയിലി ഗ്ലോ ക്രീം ജെല്ലില്ല ആ ഒരു സംഭവമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്ന് ഇത്തിരി ഒരു ഗ്ലോ ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡെയിലി രാവിലെയും വൈകിട്ടും ചെയ്യുകയാണെങ്കിൽ 1 മന്തിൽ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഫൗണ്ടേഷൻ ക്രീം കഴിഞ്ഞതുകൊണ്ട് ഞാനിത് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ നമ്മുടെ ആ ഒരു ഗ്ലോസ് സിറം ഇല്ലേ അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഫേസ് ഒരു ഗ്ലോ ആയിട്ട് നമുക്ക് തോന്നിട്ട് ഈ വെയിലൊക്കെ തിന്ന ഓരോരുത്തർ ഇങ്ങനെ തിളങ്ങൂലേ എന്നപോലെ. അതിൻ്റെ ഇതെന്താന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ഇതല്ലെങ്കിൽ ഞാൻ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ കണ്ടില്ലേ ആ ഒരു ഭാഗമൊക്കെ തിളങ്ങുന്നത്. ഇനി അടുത്തായിട്ട് മാമരത്തിൻ്റെ തന്നെ ടിൻറ്റില്ലേ ആ ഒരു സംഭവം ജസ്റ്റ് കവിളിലും മൂക്കിലും ഒരു ഡോട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ ബ്ലഷൊക്കെ ചെയ്യും, ബ്ലഷൊക്കെ ഇടൂലേ ആ ഒരു എഫക്റ്റാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒക്കെ ഉടായ്പ പരിപാടിയാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. എങ്കിലും ജസ്റ്റ് പോകുമ്പോൾ കുറച്ചൊന്ന് ഫ്രഷ് ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഈ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സൊക്കെ അതുപോലെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഷോപ്പുകളിലും കിട്ടും, പക്ഷേ ഷോപ്പിനേക്കാളും അവരുടെ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഡിസ്കൗണ്ടും കൂടെ കിട്ടും. അതിനുള്ള നമ്മുടെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ.
പിന്നെ ഇതേ ഇക്കാൻഡിയിൽ ഒരു കാജൽ പെൻസിൽ വാങ്ങിട്ട് വരാൻ പറഞ്ഞത് ഏതോ ഒരു ലോക്കൽ കിട്ടിയത് കൊണ്ട് അതാണ് ഇപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ളത്. തിരക്ക് പിടിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് കാജൽ ഈ ഒരു പെൻസിൽ വന്നിട്ട് താഴെ ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഐലൈനറും കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഐലൈനറൊന്നും എഴുതുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മുടിയൊക്കെ ഒന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിരികം ത്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ത്രെഡ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉടായ്പ പരിപാടി കാണിക്കുന്നത്. ഇനി അടുത്തായിട്ട് ലിപ്സ്റ്റിക്ക് വന്നിട്ട് എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ന്യൂ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് റാനക്കുട്ടി ഡിവൈൻ ബ്യൂട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതിലുണ്ട്, നമുക്ക് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടൊരു ഫീലൊന്നും തോന്നില്ല. പക്ഷേ ഇത് വന്നിട്ട് കുറച്ച് കൂടി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സൈഡത്തൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ ബ്യൂട്ടി കാണാത്തവർ പോയി കണ്ട് നോക്കുമ്പോൾ എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് മാറ്റാനും ഞാൻ വേറൊരു ഷെയ്ഡും കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കും, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ഷെയ്ഡ് കിട്ടും. ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ജാസ്തി അധികമായ പോലെ തോന്നിയപ്പോൾ ഞാനൊന്ന് ഒപ്പിയെടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ആരാനക്കുട്ടി വന്നിട്ടുള്ള അഭിപ്രായം കൂടെ കേട്ടാൽ ശരിയാവും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ഹിജാബും കൂടെ ചുറ്റിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണമെന്ന് അറിയണ്ട് പെട്ടെന്ന്. അപ്പോഴാണ് എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഗർഭിണിയായ കുട്ടി ഇങ്ങനെ ആഗ്രഹിക്കും, അയ്യോ ഇത് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ ശരി, ഏതായാലും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഏതാന്ന് ആലോചിച്ചപ്പം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വേഗം വാങ്ങിച്ചു തരാൻ പറഞ്ഞ് പഴം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മളങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോഴേക്കും ദേ നമ്മുടെ റാനക്കുട്ടി വന്നു ഗൈസ്. റാനക്കുട്ടീനൊക്കെ വിട്ടിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അവർ തന്നെ അമ്മി ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട് സലാഡിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ആപ്പിള്, കുറച്ച് നേന്ത്രപ്പഴം, ഉണക്കമുന്തിരി, പിന്നെ പൈനാപ്പിൾ. 9-ാം മാസമാണ് കുട്ടിക്ക്, അതുകൊണ്ട് പൈനാപ്പിൾ നമുക്കിപ്പോൾ കൊടുക്കാം. ഞാൻ വരും, പിന്നെ അവര് വിളിച്ചില്ല, അത് കുഴപ്പമില്ല. ഞാൻ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോവാറുണ്ട്. എത്തിന്റെ കാര്യത്തിന് നാണമാനം ഒന്നും ഉണ്ടാക്കാടില്ല മമ്മി. ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെയൊന്നല്ല, പക്ഷെ പറയാൻ ഇതാണ് സുഖം. കഷ്ടം. താങ്ക് യു. I just found it funny. Makeup ഞാൻ വിചാരിച്ചത് ഒന്ന് ജോക്കർ പോലെ ചെയ്തിക്കണേ. ഇത്ര ഡാർക്ക് ലിപ്സ്റ്റിക്. അപമാനം. എന്നിട്ട് ഫാദർ പറഞ്ഞ ചെക്കൻ കളിയാക്കണേ റോട്ടിൽ എല്ലാം നോക്കി പെറുക്കണ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മള് ഫ്രഷ് ക്രീം തീർന്നു വരെ ഫ്രഷ് ക്രീം കൊണ്ട് ഒരു ആറാട്ടായിരിക്കും. ഹയാൻ എക്സാം ഉണ്ട്, പക്ഷെ എനിക്കില്ലല്ലോ. ടൈം അപ്പോഴേക്കും ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ഓരോന്ന് ചെയ്യണം, സാധനം താഴേക്കും ഒക്കെ പോകുന്നുണ്ട്. ഒരുപാട് ലേറ്റ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും തിരിച്ചു പോകലോ ഞാൻ എത്തുമ്പോഴേക്കും. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഫ്രഷ് ക്രീമും പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. പിന്നെ ആവശ്യത്തിന് നട്ട്സും കൂടി ഇടാം. പിന്നെ ഇതിൽ ഈത്തപ്പഴം ഇടണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, അതും ഞാൻ തിരക്കിൽ മറന്നുപോയി. പിന്നെ അതുപോലെ മറ്റേ മുന്തിരി കറുപ്പല്ല വൈറ്റ് മുന്തിരി ഞാനൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ട് അടുത്ത് ഇടാൻ മറന്നുപോയി. അതിന് വരെ ഈ ബ്ലാക്ക് മുന്തിരിയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് മുന്തിരി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ ഇതും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ കൊണ്ട് എടുത്തു വെച്ചു. എന്തായാലും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും വീണ്ടും പിന്നെ ടൈം ആവുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ബദാമും കൂടെ കട്ട് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നേരെ അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഗർഭിണികൾക്ക് ഓരോന്ന് കാണുമ്പോൾ എന്തായാലും ഒരു ക്രേവിങ്സ് ഉണ്ടാവും കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുട്ടി എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന കുട്ടിയാണ്, ഒരു പാവം കുട്ടിയാണ് കേട്ടോ, നല്ല കുട്ടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഏതായാലും ശരി അവർക്ക് ഇഷ്ടമുണ്ടാവില്ല, എന്തെങ്കിലും കഴിക്കാൻ തോന്നിയിട്ടുണ്ടാവും.
അപ്പൊ അതിനു വേണ്ടിയിട്ട് അതുകൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പൊ അതുവരെ ഞാനത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാണ്. കുറച്ച് തണുപ്പായാലേ നന്നായിരിക്കുള്ളൂ. അതിനും വേണ്ടിയിട്ട് ബാക്കി എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങും. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ചുറ്റുക്കുട്ടിയും വരും, പിന്നെ ഹയാനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ശരി അവർക്കും കൂടെ കഴിക്കാനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പെട്ടെന്ന് കുറച്ചും കൂടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കും കൂടെ ഫ്രൂട്ട് സലാഡ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇറങ്ങുന്നത്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. റാനക്കുട്ടി അങ്ങനെ വിളിക്കാത്ത സദ്യക്ക് വരുന്നുണ്ട് ഗായ്സ്. റാനക്കുട്ടി എവിടെ? അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഐക്ക വരുന്നുണ്ട്. ഡോറ് തുറക്കൂട്ടി, ഡോറ് തുറക്കൂ, തുറക്കു കുട്ടി, തുറക്കൂ. തുറക്കാനാ അഭി വന്നിട്ടുണ്ട്. കുറച്ച് നല്ല പണികൾ നടന്നിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം പണി ഏതുവരെ ആയിട്ടുണ്ട്. അപ്പൊ ഇതേ വീട് പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വീട് പണിയോ എന്തെങ്കിലും ആൾട്ടർനേഷൻ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നല്ല എഞ്ചിനീയറാണ്, കോൺട്രാക്ട് കൊടുത്തതാണ്. അപ്പൊ നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. ഇക്കാനെ ജസ്റ്റ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇക്കാനെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് പണികളൊക്കെ അവർ നടത്തി തരുന്നുണ്ട് കേട്ടോ. അതുപോലെ ചാർജും അഫോർഡബിൾ പ്രൈസ് ആണ്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ച് ലിവറിയിലാണ് കേട്ടോ കമ്മി കണ്ടത്. എടുത്തില്ല, എടുക്കാണ്ട് ഇറങ്ങാൻ നിക്കാണ്. റയറാണ് എടുക്കാനും വേണ്ടിട്ട് പോയിട്ടുണ്ട്. ഇച്ചിലു പോലെ എവിടെ ഇച്ചിലു പോലെ ഇട്ട് മൈ ഫാദർ ഓൺ ദി വേ. അപ്പൊ ഇതേ നമ്മള് അവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്റർ ഉണ്ടാവും. രണ്ടൊക്കെ നമ്മളെല്ലാരും ഇങ്ങനെ അടുത്തടുത്തടുത്ത് അങ്ങനെയാണ് ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ഇനി സമയം എത്രയാണെന്നറിയോ? ഞാൻ ആ സമയം പറയൂ. 2:30 വീട്ടിലെ ഫംഗ്ഷൻ പോകുന്നത് നമ്മൾ. ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ ഞാൻ ലേറ്റ് ആവുന്നു. പിന്നെ നോക്കിയ സമയത്ത് എല്ലാരും മക്കളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ആക്ച്വലി എന്നെ ഇക്കാനെ മാത്രം വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇക്കല്ല, അതിന് വരെ നമ്മൾ റാനക്കുട്ടിനെ കൊണ്ടുപോകണം. അപ്പോ അവിടെ എത്താറായിട്ടുണ്ട് ഏകദേശം. ഇനി അവിടെ എത്തിയിട്ട് ഞാൻ ഇങ്ങനെ കല്യാണ പെണ്ണ് എന്ന് പറയാൻ പോണ കുട്ടികളുടെ അടുത്ത് കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുട്ടിനൊക്കെ കാണിച്ചാൽ കേട്ടോ. അന്ന് കുട്ടിനെ മീൻസ് ഗർഭിണിയായി കുട്ടിനൊക്കെ കാണിച്ചത്. കയറുമ്പോ തന്നെ എല്ലാരും കഴിച്ചു കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പായിരുന്നു. കുറച്ചുപേര് കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുട്ടിന്റെ കയ്യില് നമ്മുടെ ഗിഫ്റ്റും കൊടുത്തിട്ട് നേരെ അവര് ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തിട്ടോ. അപ്പോ ഫസ്റ്റ് പോയ ഉടനെ തന്നെ ഫുഡ് കഴിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ നമ്മളെ കസിൻസിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ വായി നോക്കി അവരോട് സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീടിനുള്ളിൽ കുറേ ദിവസം ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു പെരുന്നാൾ വന്നൊരു പ്രതീതിയാണ് കേട്ടോ തോന്നുന്നത്. എല്ലാവരും ഭയങ്കര ആവേശത്തോടുകൂടെ വോയിസ് ഓവർ എടുക്കുമ്പോൾ കോള് വന്ന് ഇക്ക വിളിച്ചതായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞാനിങ്ങനെ ഫുള്ളും നമ്മൾ കിച്ചണിലും നമ്മുടെ വർക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും കാണാൻ കിട്ടിയൊരു അവസരം ഇങ്ങനെ വല്ല ഫംഗ്ഷൻ വരുമ്പോൾ പെരുന്നാൾ വന്ന പോലെ കസിൻസിൻ്റെ കൂടെ സംസാരിക്കാം. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഓരോ പരിപാടി വരുമ്പോൾ അതിനിങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കൊക്കെ ഭയങ്കര ലേറ്റ് ആവും. എങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ ഒരുക്കി പോകണമെന്ന് ആലോചിച്ചാൽ അയ്യോ എങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഓരോ ഡ്രസ്സുകൾ സെറ്റ്
സെറ്റ് ചെയ്ത് എടുക്കുക പിടിക്കുക അങ്ങനെ. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട് ഇത്രയും പണിയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഈസി ആയിട്ട് എല്ലാം ആക്സസിബിൾ ആയിരിക്കണം, എല്ലാം പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ അതായത് കുട്ടികൾ നമ്മൾ തിരക്ക് കൂടുന്തോറും നമ്മൾ സൗകര്യങ്ങൾ അത്യാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല, അല്ലാതെന്നെങ്കിൽ പണി കിട്ടും. പിന്നെ അതുപോലെ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ ഗർഭിണി. ഗർഭിണീനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു അതെന്താ ഞങ്ങളുടെ വീഡിയോ മാത്രം ചെറുതായി പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം, സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചാണ്. അപ്പോൾ ഇവളാണ്, 9 മാസമായിട്ടുണ്ട്. ഡേറ്റ് വന്നിട്ട് April 7 കാണാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നല്ല അടിപൊളിയായിട്ട് പ്രസവിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുട്ടീനെ കൊണ്ട് വരാൻ എല്ലാവരും നിങ്ങളും ഓരോരുത്തരും ദുആ ചെയ്യണം കേട്ടോ അവൾക്കും വേണ്ടിയിട്ട്. ഇവിടെ ഏത് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണോ തോന്നുന്നു കാണിക്കുന്നത്. അപ്പോൾ ദേ ബേബി അവളെ കണ്ടപ്പോൾ എടുക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ അടുത്ത് തന്നെ അപ്പോൾ നമ്മുടെ ദിയക്കുട്ടി വന്നിട്ടുണ്ട്. ദിയക്കുട്ടീൻ്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയക്കുട്ടി ഞാൻ ക്യാമറ പിടിച്ച് നിൽക്കണ കണ്ട് വേഗം ബാഗൊക്കെ കാണിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. തമസ്സിക്ക് കഴിക്കാന്നൊക്കെ അപ്പൊ ദേ വീട്ടിലേക്ക് വന്നിട്ട് നല്ല തകൃതിയായിട്ട് പണികൾ നടക്കുകയാണ് ഈ ചുമര് നമ്മൾ പൊളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആശാര് വന്ന് ഒന്ന് ഇതൊക്കെ ഒന്ന് അഴിച്ചു തരാൻ പറഞ്ഞിട്ട് ഇക്കെ കുറെ ഇങ്ങനെ ലേറ്റാക്കിയിട്ട് പോകണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ വാതിൽ വെക്കാൻ വന്നവരെ അങ്ങനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ വേഗം പിന്നെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ നോമ്പാകുമ്പോഴേക്കും എല്ലാം ഒന്ന് സെറ്റായി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കാൽക്കുലേഷനിൽ ഭയങ്കര ബേജാറാണ് കേട്ടോ. ആ ദിവസത്തിനുള്ളിൽ ഇത് റെഡിയാവും, കാരണം നമുക്ക് കിച്ചൺ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിടാനും പറ്റില്ല, കുട്ടികൾക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അതിൻ്റെ കൂടെ നമുക്ക് വീഡിയോസ് മുടക്കാനും പറ്റില്ല. അപ്പൊ ഇതെല്ലാം കൂടെ നടക്കുമോ നടക്കുമെന്ന് മൈൻഡിൽ ഫുള്ള് സ്ട്രെസ്സാണ്. അങ്ങനെ ദേക്കിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ അവസാനം വിളിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഊരി ആ ചുമര് നമ്മൾ അവിടെ നിന്ന് പൊളിച്ചിട്ട് ബാക്കിലേക്ക് കിച്ചൺ വലുതാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് നിങ്ങൾ കാണുന്ന ദിവസം ആ ഭാഗം പൊളിക്കൂട്ടോ. ഇത് വന്നിട്ട് ഇന്നലെയാണ് ഈ സംഭവം, അതായത് മൺഡേത്തെ കാര്യമാണ് കേട്ടോ, വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഈ സംഭവമൊക്കെ ഏകദേശം കേട് വന്നിരിക്കണോ ഗൈസ്. നമ്മൾ ആ സമയത്ത് വാട്ടർ പ്രൂഫ് ഒന്നും ചെയ്യാതെ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ താഴത്തെയൊക്കെ മൊത്തം പോയി കിട്ടിട്ടോ, എലി കയറിയതിന് ശേഷം പേടിച്ചിട്ട് ഇതൊന്നും തുറക്കാറില്ല. അതോടുകൂടെ അത് മൊത്തം നാശമായിപ്പോയി, ഇങ്ങനെ വലിക്കുമ്പോഴേക്കും വന്നു. ഇനി റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ റീയൂസ് ചെയ്യാനാണ് നോക്കുന്നത്, കാരണം ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നിച്ച് നമ്മൾ ഇപ്പുറത്തെ കിച്ചനും അപ്പുറത്തെ കിച്ചനും ഒക്കെ പണി ചെയ്യാൻ നിന്ന് വന്നെങ്കിൽ അത്രയും പൈസ ഇല്ല, പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തേന്നുള്ള അറിയില്ല. ഇനി ഓരോ ഇത് കഴിഞ്ഞിട്ട് വേണം പൈസ ഓരോന്നിനായിട്ട് ചേർത്ത് വെക്കാനും വേണ്ടിയിട്ട്. പിന്നെ അതേ ഞാൻ രാത്രിക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ അമ്മക്ക് മഷ്റൂം കൊണ്ട് നമ്മൾ നല്ലൊരു ഗ്രേവി ഉണ്ടാക്കി കൊടുക്കുക, കഴിക്കാൻ സ്നാക്ക് പോലെ കേട്ടോ എന്ന് വിചാരിച്ചിട്ട് അത് ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ചർച്ചയും കൂടെ വന്നപ്പോൾ ഞാൻ പിന്നെ ക്യാമറ ഓഫ് ആക്കാനൊന്നും നിന്നില്ല. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ആ കുട്ടി മാത്രമല്ല ഉള്ള കുട്ടികളുടെ ഏറ്റവും കളറ് ഈ കുട്ടിയാണെന്ന് പറഞ്ഞാലും ശരി, പക്ഷെ ഭംഗി എന്നുള്ളത് വൈറ്റ് കളറാണ് എന്ന് അവരൊരു ഭംഗി എന്നുള്ള കോൺസെപ്റ്റ് ആൾക്കാര് മാറ്റി. ഭംഗി പറഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്നതാണ് ഭംഗിയുള്ള ജീവിതം. പക്ഷെ ഇത് അപ്പിയറൻസ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോ വൈറ്റ് കളർ ആണെങ്കിൽ അങ്ങനെയെന്ന് വിചാരിക്കണം. നമുക്ക് ആരെയും തിരുത്താനൊന്നും നടക്കൂല, ഈ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ പേരൻസ് കുട്ടികൾ നിറം കമ്മിയായ പേരൻസിന് കുട്ടികൾ നിറം കമ്മിയായതിലല്ല വിഷയം. ഈ സമൂഹത്തിൽ ഇനി അവർ എങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ എൻ്റെ കുട്ടി എങ്ങനെ അത് ഫേസ് ചെയ്യും, ഇനി വരുന്നവരും മോണവരൊക്കെ കണ്ടിട്ട് അയ്യോ ഈ കുട്ടി കളറില്ല എന്ന് പറയല്ലോ. ഇനി ഇപ്പൊ ആ പേരന്റ് കളർ ഉണ്ട് എന്നിട്ടാണ് കുട്ടികൾ കളർ ഇല്ലെങ്കിൽ പോയി മക്കളെ, ആ പേരൻസ് എന്തൊക്കെ സഹിക്കേണ്ടി വരും എന്നറിയോ. അല്ല ഇവിടെ ചുച്ചുനെയും എന്റെ അനിയനും അനിയത്തിമാരും പറഞ്ഞു ഞാൻ തിരിച്ചറിയാം എന്റെ മനസ്സ് കളറുന്നില്ലല്ലോ. കാര്യമില്ല, സമൂഹത്തിന് നമുക്ക് ഒരിക്കലും തിരുത്താനൊന്നും പറ്റില്ല. 7 വർഷം പ്രിസണില് പോയി കഷ്ടപ്പെട്ട് ഈ റേസിസം നിർത്താനും എന്നിട്ടും നിർത്തില്ല, അത് വലിയ അനുഗ്രഹം ഒന്നും ആരും നിൽക്കൂല. ഏതെങ്കിലും ഇപ്പൊ നല്ല കളർ ഉണ്ടായിട്ട്
ബേബിക്ക് കൈയില്ല, അല്ലെങ്കിൽ കാലില്ല, അല്ലെങ്കിൽ കണ്ണ് കാഴ്ചയില്ലാണ്ടായ എന്തായിരിക്കും അവസ്ഥ? സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ ഓരോ കമന്റ്സ് വരുമ്പോ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യില്ല. അങ്ങനെ ഒരു സംഭവം വന്നതാണ് കേട്ടോ, കളറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. പിന്നെ അതേ, ഞാൻ മഷ്റൂംസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളിലത്തെ കറുപ്പ് അങ്ങനെ എടുക്കാൻ നിൽക്കാറില്ല, ചിലപ്പോൾ എടുക്കും, പക്ഷെ എല്ലാരും അങ്ങനെ എടുക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ ഫോറിനേഴ്സ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ അവർ ആ ബ്ലാക്ക് എടുക്കാറൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ടതാണ്. നമുക്ക് കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം കറുപ്പ് എടുക്കാൻ നിന്നാൽ പിന്നെ ഫുൾ ഫ്ലഷും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഗാർലിക് പൗഡറും ഒനിയൻ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ഒനിയൻ പൗഡർ, ഗാർലിക് ഒനിയൻ പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും. കൂടുതൽ ഉണ്ടെങ്കിലും നമ്മളത് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ പാനിലേക്ക് ഞാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വിശന്നിട്ടിരിക്കുകയാണെങ്കിൽ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ള വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കുക. അപ്പൊ ഞാനിപ്പോ ഗ്രീൻ പീസും ഇതും കൂടെയാണ് ഇട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് ക്രീൻ തീർന്നു വരെ അതുകൊണ്ട് ഒരു ആറാട്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ അവസാനം ഇത് ഇങ്ങനെ കേടുവരാതെ ഇങ്ങനെ കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു സന്തോഷം. കാരണം എന്താ വെച്ചാൽ, എപ്പോ നോക്കിയാലും കുറച്ചെങ്കിലും അത് നാശാക്കിയിട്ട് കളയാറുണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ നമ്മള് മക്കള് കഴിക്കുക എന്ന് പറയുമ്പോ. അപ്പൊ അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടെ ഇട്ടിട്ട്, ഗ്രേവി ഈ ഫ്രഷ് ക്രീം എന്നാണ് കേട്ടോ വരുന്നത്. അപ്പൊ അത് അത്രയും ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല തടി വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതിട്ടുണ്ടാക്കി കൊടുത്തു. ഞാൻ ഈ ചുച്ചുക്കുട്ടിക്ക് അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് കുറച്ച് ബദാം കൂടെ മിക്സ് ചെയ്തിട്ടു. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. ഈ എരിവിന്റെ കൂടെ കുറച്ച് ഈ മധുരമുള്ള സംഭവം കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുവേണ്ടി അതാണ്. പിന്നെ കസൂരി മെത്തി ഉണങ്ങിയതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മല്ലിയില നോക്കിയപ്പോൾ മല്ലിയില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കസൂരി മെത്തി കൊണ്ട് ഒപ്പിച്ചത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ബൈ ബൈ, അസ്സലാമു അലൈക്കും.